മറ്റു ചില ഫോർമാറ്റുകളിലേക്കെങ്കിലും സമരം മാറ്റി ഈ അവസരം സൃഷ്ടിക്കുന്നത് ഇല്ലാതാക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ഏത് തെമ്മാടിത്തരവും ചെയ്തിട്ട് ഈ പറയുന്ന CRPFഉം മറ്റ് കേന്ദ്രഭരണവും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ചില ആളുകൾ തീരുമാനിച്ചാൽ ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ഇത് എസ് എഫ് ഐയും അതേ നിലപാട് തന്നെയാണ്. തിരൂർ താങ്ങൂർ പരപ്പനങ്ങാടി കണ്ടം വഴി ഓടുക എന്നുള്ളത് കണ്ടം വഴി സമരം അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. നിങ്ങൾ സമരത്തിന് പോയാൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. എസ് എഫ് ഐയോട് പറയരുത് CRPF ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴും ഓടിയിട്ടുള്ളല്ലേ. പിന്നെന്താ പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് പണ്ട് മുതലേ കേന്ദ്ര സേനയൊക്കെ വെല്ലുവിളിക്കുമ്പോ കണ്ടും പറഞ്ഞു കേന്ദ്ര സേനയെയും സംവിധാനം അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് തരത്തിൽ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. എനിക്ക് എനിക്ക് എനിക്കൊരു ചർച്ചയിൽ ബലം പ്രയോഗിച്ചൊന്നും ആരെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നു ഇവിടെ ഇതാകെ വശപ്പശകായല്ല. ഇന്ത്യൻ സൈന്യവും കേരള പോലീസും ഒക്കെ നമ്മുടെ അഭിമാനമാണ്. അത് ചർച്ചയുടെ ഭാഗമായി എന്നിട്ട് നമുക്ക് നമുക്ക് നിങ്ങളുടെ സൈനിക സേവ ഒന്നും പറയണ്ട. പേര് നിങ്ങള് VS അച്യുതാനന്ദൻ അടക്കം ജയിലിൽ കിടന്നിട്ടാണ് ഉരുളാദാശനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ആദ്യമായിട്ട് നിങ്ങളെ VS അച്യുതാനന്ദൻ എന്തിനെ സസ്പെൻഡ് ചെയ്യുന്നു? ഇന്ത്യൻ സൈനിക ബ്ലഡ് കൊടുത്തതിന നമുക്ക് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അല്ല സാർ, അല്ല അഭിലാഷ് സാർ, ഞാൻ ചോദിക്കട്ടെ. കേരളത്തിന്റെ ഒരു ഗവർണർ ഒരു പരിപാടി നിശ്ചയിക്കുന്നു. ആ നിശ്ചയിക്കുന്ന സമയത്തിൽ അദ്ദേഹം അവിടെ എത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയും കർത്തവ്യമാണ്. നിങ്ങളിനി എന്ത് തന്നെ ചെയ്താലും അദ്ദേഹം ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ഞങ്ങളൊരു ബേക്ക് നിന്നത് കൊണ്ട് ഗവർണർ പരിപാടി പങ്കെടുക്കും. നിങ്ങൾക്ക് ശരിക്കും അറിയില്ലേ ഇങ്ങനെ എല്ലാവരും കൂടെ തോന്നുന്നത് ശരിയാണോ? ആക്രമിക്കാനൊന്നുമല്ലോ. എന്തായാലും നമുക്ക് ഈ ചർച്ച കൈകൊടുത്തു പിരിയേണ്ട സമയമായി. ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, മോശമായി പോയി. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമമായ? എനിക്ക് വിഷമമായി. ഫ്രെയിം കാണിക്കേണ്ടതില്ല. ഹസൻ മുബാറക്കിനെയും അതോടൊപ്പം പ്രിന്റുവിനെയും കാണിച്ച് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നതാണ് ഈ ചർച്ചയുടെ ഒരു മനോഹാരിത. അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഞങ്ങള് BJP CPM ധാരണ എന്ന് പറയുന്നത്.